അടിപൊളി, സൂപ്പർ. അതിന്റെ ഡയലോഗുകളും കഥയും സംവിധാനവും. സിമ്പിൾ വൺ ടൈം വാച്ച് മൂവി. സൂരജ് അടിപൊളിയായിട്ടുണ്ട്, നല്ല ഇമോഷൻസ് ഒക്കെ നന്നായി വന്നിട്ടുണ്ട്. എല്ലാവർക്കും വൺ ടൈം എങ്കിലും കേട്ടെന്ന് വന്നിട്ട് കാണാം. ഷാജിൻ സാറിന്റെ കുറെ കാലങ്ങൾക്ക് ശേഷം നല്ല സിനിമയിലേക്ക് വരുന്നൊരു സിനിമകളാണ്. അപ്പോ എല്ലാ ചേരുവകളും ഉള്ള സിനിമയാണ്. കോമഡി ഉണ്ട്, റൊമാന്റിക് ഉണ്ട്, കുറച്ച് ലാഗും ഉണ്ട്, എല്ലാം കൊണ്ടും തന്നെ ഒരുപാട് സന്തോഷമുണ്ട്. നമുക്ക് ഷാജി കരിയർ ഓസ്കറിന് മുമ്പ് ചെയ്ത സിനിമയാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് പുതിയ ആൾക്കാരാണ് ഈ സിനിമയിൽ. പുതിയ ആൾക്കാരെന്ന് പറയുമ്പോൾ 10-14 വർഷം എല്ലാവരും സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരാണ് ഇതിൽ വർക്ക് ചെയ്ത് ഓരോരുത്തരും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരുപാട് പേർക്ക് സാറ് ഈ പടത്തിൽ അവസരം കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ നമ്മുടെ എല്ലാവരും മാക്സിമം ചെയ്തിട്ടുണ്ട്. ഭയങ്കര എൻഗേജിങ് ആയിട്ട് സിനിമ വന്നിട്ടുണ്ട്, നിങ്ങൾക്കറിയാലോ, രസമായിട്ട് വന്നിട്ടുണ്ട്. ഷാജിൻ കരിയൽ സാറിന് നന്ദി. ഈ സിനിമ എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. കുഴപ്പമില്ല തോന്നുന്നു, കുഴപ്പമില്ല തോന്നുന്നു. സന്തോഷം, എല്ലാവരും ഈ പടം തിയേറ്ററിൽ തന്നെ പോയി കാണണം, നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. എല്ലാം കണ്ടിരിക്കാൻ പറ്റിയ മൂവിയാണ്. പാടത്തെ പെങ്കിൽ സീരിയലിലൂടെയാണ് പ്രേക്ഷകർ മുന്നോട്ട് സൂര്യനും പറഞ്ഞു എത്തിയിരിക്കുന്നത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, നല്ല മൂവിയായിരുന്നു. ഫീൽ ഗുഡ് മൂവിയാണ്, ഭയങ്കര ഫാമിലി എൻറ്റർടൈനറാണ്, ത്രില്ലറാണ്, എല്ലാം എല്ലാത്തിൻ്റെ ഒരു മിക്സ്ഡാണ്. വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ ഞങ്ങളൊരു ഫാമിലി പോലെ വർക്ക് ചെയ്തൊരു സിനിമ ആയതുകൊണ്ട് ഭയങ്കര ഒരു സന്തോഷം തോന്നിയത് എല്ലാവരും കൂടി ഇരുന്ന് കണ്ടു. അപ്പോ മികച്ച രീതിയിൽ കാണാൻ പറ്റുന്ന, ഫുൾ എൻഗേജിങ് ആയിട്ട് കാണാൻ പറ്റുന്ന നർമ്മ പ്രധാമ പ്രധാനമായിട്ടുള്ള യൂത്ത് ഫാമിലി ത്രില്ലറാണ്. പിന്നെ നടൻ പശ്ചാത്തലമാക്കി കാണാൻ പറ്റുന്ന ഒരു സൂരജ് എന്ന സീനിൽ നടന്റെ മലയാള സിനിമയിലേക്കുള്ള ഒരു രംഗപ്രവേശം ആയിരിക്കും സിനിമ. ഫുൾ ടൈം ആയിട്ട് ആക്ഷനും സെന്റിമെന്റ്സും കോമഡി എല്ലാം നിറഞ്ഞൊരു ഫാന്റസി യൂത്ത് ത്രില്ലറാണ് ഈ സിനിമ. എല്ലാവരും തിയേറ്ററിൽ കാണേണ്ട ഒരു സൂരജിന്റെ മാജിക്കൽ ത്രില്ലർ ആയിരിക്കും. സൂരജ് സണിന്റെ മികച്ച നായകവേഷമാണ്, അസ്രാമയുടെ മികച്ച നായകവേഷം, ഒരു ധ്രുവമാവേ ചിത്ര മികച്ച ഒരു ദൃശ്യം വരുന്നത് തന്നെയാണ്. ഫീൽ ഗുഡ് ഫാമിലി റൊമാന്റിക് ത്രില്ലറാണ്. എല്ലാം തിയേറ്ററിൽ നിന്ന് കാണേണ്ട ഒരു സൂരജിന്റെ മികച്ച വേഷമാണ്. പാടാത്ത മേഖലയിൽ ഭയങ്കര സ്ക്രീനിലേക്ക് വരുമ്പോൾ എങ്ങനെയുണ്ടാവുമെന്ന് കുട്ടികൾ എൻഗേജിംഗ് ആയിട്ട് സൂരജിന് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റിയ സിനിമയാണ്. എങ്ങനെയുണ്ടായിരുന്നു, ഇഷ്ടപ്പെട്ടോ? എല്ലാവരും എങ്ങനെയുണ്ടായിരുന്നു, ഇഷ്ടപ്പെട്ടോ? നല്ല പടം, നല്ല ഡയറക്ഷൻ, നല്ല ക്യാമറ വർക്ക്, സൂപ്പർ ആയിട്ട്. എല്ലാവരും രണ്ടു കഴിഞ്ഞിട്ട് സ്വീകരിച്ച രീതിയിലാണ് സംസാരിക്കുന്നത്. ഭയങ്കര സന്തോഷമാണ്. എന്താ, ഒരുപാട് കാലത്തെ സ്വപ്നമാണ് ഇപ്പം സംഭവിച്ചത്. എല്ലാവരും എല്ലാവരും കാണണം. സ്ക്രീനിൽ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ ഫീലിങ്സ് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു അവസ്ഥയാണ് സീരിയസ്ലി. എങ്ങനെയുണ്ടായിരുന്നു? നല്ല സിനിമയാണ് അത്. സെക്കൻഡ് ഹാഫ് എന്ന് പറഞ്ഞാൽ ട്വിസ്റ്റിന്റെ മേനയാണ്. എന്തായാലും തിയേറ്ററിൽ വാച്ച് ചെയ്യാനുള്ള എല്ലാം സംഭവം ചെയ്തിട്ടുണ്ട്. എന്തായാലും ഞെരുപ്പടി ചെയ്തിട്ടുണ്ട്. നല്ല രസമാണ്. പിന്നെ February 14 ആ പുള്ളി, ആ പുള്ളിയാണ് ഡയലോഗ് റൈറ്ററാണ്.
രാജേഷ് കുറുമാരി വളരെ സന്തോഷമാണ്. പിന്നെ എല്ലാവരും നല്ല അഭിപ്രായം പറയണമെന്ന് പിന്നെ സന്തോഷമുണ്ട്. പിന്നെ ഇതിലെ പ്രകാശം നമ്മൾ കഥാപാത്രം ചെയ്തു. ഞാനാണ് ഇപ്പോൾ അങ്ങനെ ഒരു ഇരട്ടി മുതൽ കിട്ടിയിട്ടുണ്ട്. താങ്ക് യു. എല്ലാവരും തിയേറ്ററിൽ നിന്ന് സിനിമ കാണും. ഇൻട്രസ്റ്റിംഗ് സിനിമ കാണണം കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെടും. എന്തായാലും അങ്ങനെയുള്ള ആൾക്കാരില് ഒരുപാട് പേർക്ക് സാറി പടത്തിൽ അവസരം കൊടുത്തിട്ടുണ്ട്. അത് നമ്മളെ എല്ലാവരും മാക്സിമം ചെയ്തിട്ടുണ്ട്. എൻഗേജിങ് ആയ സിനിമ വന്നിട്ടുണ്ട്, നിങ്ങൾക്കറിയാലോ. രസമായിട്ട് വന്നിട്ടുണ്ട്. ഷാജു കരിയൻ സാറിന് നന്ദി. സിനിമ എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. പുതിയ ആൾക്കാരായതുകൊണ്ട് നമുക്കൊരു മടി ഉണ്ടാവും എന്നറിയാം. എന്നാലും നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച്. എങ്ങനെയുണ്ടായിരുന്നു ചോദിക്കാറുണ്ട്. എന്റെ മോനല്ലേ ചെയ്തത്. അപ്പോ അടിപൊളി, സൂപ്പർ. അതിന്റെ ഡയലോഗുകളും കഥയും സംവിധാനവും എല്ലാം സൂപ്പറായിട്ടുണ്ട്. കാരണം കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു പടം കാണുന്നത്. കാര്യം ഇപ്പൊ കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം. എനിക്ക് പിന്നെ പൊക്കി പറയാനൊന്നും അറിയില്ല. തെറ്റായിട്ട് തന്നെ ഞാൻ പറയും. ഇവനോട് ഞാൻ ആദ്യം പറഞ്ഞ എന്റെ വയറ് കുറച്ചുകൂടി പറയണം. അപ്പൊ പറയാം, ഇല്ല അമ്മ അന്നത്തെ വയറ അടിപൊളിയായിട്ടുണ്ട്. നല്ല അഭിപ്രായം. എല്ലാവരും ഈ പടം കാണണം. കാരണം എന്താ വെച്ചാൽ ഇതിനകത്ത് ഒരു മനുഷ്യന് എന്തെല്ലാം വേണമോ അതെല്ലാം ഉണ്ട്. ഒരു മനുഷ്യനെ നന്നാക്കുന്നതും കേടുവരുത്തുന്നതും എന്താണ് എങ്ങനെയെന്നുള്ളത് അതിനകത്ത് അടിപൊളിയായിട്ട് കാണിച്ചിട്ടുണ്ട്. വരച്ച് നമ്മൾ സ്കെച്ച് ഇടുന്നില്ല, വീടുകൾക്കൊക്കെ അതുപോലെ വരച്ച് കാണിച്ചിട്ടുണ്ട്. ഒരു എന്തായാലും അത് എഴുതി അത്യാവശ്യം ഭയങ്കര തലേക്കെല്ലാം തന്നെയാണ്. ോട് ആയിച്ചോടാ അതൊക്കെ ഓർമ്മയില്ല കേട്ടോ. അസത്യമായിട്ട് ഇതുപോലെ തന്നെ നല്ല കഥകൾ എഴുതാൻ ഇനിയും ഇവർക്കൊക്കെ സാധിക്കട്ടെ. ഇദ്ദേഹത്തിന് ഒരുപാട് എന്റെ വക അഭിനന്ദനങ്ങൾ. അത് ഞങ്ങൾ ചെയ്തിട്ട് അത് അടിപൊളി. നമ്മള് സൂപ്പർ. ഒരു കുറ്റം പറയാനില്ല. എനിക്ക് എന്റെ മനസ്സിൽ തോന്നിയത് ബഹുജനം പല വിധം. എന്തായാലും എല്ലാവരും പടം കണ്ടിട്ട് അഭിപ്രായം പറഞ്ഞു. Okay. Thank you. Adios.